ഹലോ ഹായ് നമസ്കാരം ടിക്ടോക്കേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മളൊരു ഷോറൂം വിസിറ്റോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളോ ഒന്നും അല്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. എന്താണ് അവർക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് ഒരു വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത ആളുകൾക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എന്തൊക്കെയാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ഒരു പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇലക്ട്രിക്കിലോട്ട് സ്വിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ, എനിക്ക് ഇത് തന്നെ മതി, പെട്രോൾ വണ്ടി തന്നെ മതി, അതിൻ്റെ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, മറ്റേതിന് കുറേ നെഗറ്റീവ്സ് ഉണ്ട്, അങ്ങനെ കുറേ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. എന്തൊക്കെയാണ് നമ്മുടെ യൂസേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കാം. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. പേരെന്തായിരുന്നു? പേര് വിഷ്ണു. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഈ എഡിൻ്റെ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു മോഡൽ ഇലക്ട്രിക് സ്കൂട്ടർ കണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാൻ കാരണം? വണ്ടി ഇതിന് ഇപ്പോൾ ലൈസൻസ് വേണ്ട, പിന്നെ അത്യാവശ്യം പവർ ഉണ്ട് വണ്ടിക്ക്, പിന്നെ ഫീച്ചേഴ്സും കൊള്ളാം, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ. നമുക്ക് വീടിൻ്റെ അടുത്ത് ഓടിക്കാനും ഒരു കുറച്ചൊരു ലോങ്ങ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 10-40 കിലോമീറ്റർ പോകാനുള്ള ഒരു ഇതും ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് ഇപ്പോൾ പെട്രോൾ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതെ, വീട്ടിൽ സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് നമുക്ക് വേണേൽ യൂസ് ചെയ്യാം. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ അടുത്ത് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനെന്ന് പറഞ്ഞാൽ പെട്രോൾ വണ്ടി ശരിക്കും കൺസ്യൂം ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. പിന്നെ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഓടിക്കാം, ഒരു സേഫ്റ്റി ആയിട്ട് ഒരു ഹെൽമെറ്റ് വെച്ച് ഓടിച്ചാൽ മതി എന്നുള്ളത്, വേറെ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മനു. മനു, എവിടെയാണ് വീട്? എവിടെ? പാണാവള്ളി, ചേർത്തലയ്ക്ക് പോകുന്ന വഴിയാണ്. ചേട്ടൻ്റെ പെട്രോൾ വണ്ടിയാണ് ഞാൻ കണ്ടത്. എന്ത് ചെയ്യണായിരുന്നു? ഞാൻ ആമസോണിൽ കൊറിയർ ബോയ് ആണ്. കൊറിയർ ആയിട്ടുള്ള ചേട്ടൻ, അപ്പോൾ ഇലക്ട്രിക് വണ്ടിയിലോട്ട് മാറാനായിട്ട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിപ്പോൾ എത്ര മൈലേജ് കിട്ടും? 45-50 ഡെയിലി എന്താണെങ്കിലും ഒരു 230-250 ആ റേഞ്ച് ആണ് ഒരു ദിവസം അടിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ, ഇലക്ട്രിക് ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ എന്തെങ്കിലും? ആ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ സി സിക്ക് ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു, ഫുൾ പേയ്മെന്റ് ഉള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സി സിക്ക് കിട്ടണമെങ്കിൽ ചേട്ടൻ എടുക്കും? എടുക്കും. അങ്ങനെയാണെങ്കിൽ ഏത് വണ്ടിയായിരിക്കും ഇലക്ട്രിക്കിൽ ചൂസ് ചെയ്യാൻ പോണേ? ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, സി സി ആയതുകൊണ്ട് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ചേട്ടന് താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ EMI എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുമായിരിക്കും അല്ലേ? താങ്ക് യു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് TVS iQube ആണ് ഇലക്ട്രിക്. നമുക്ക് ആ കസ്റ്റമറിൻ്റെ റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനൂപ്. അനൂപ് അല്ലേ. ചേട്ടൻ, അപ്പോൾ ഇലക്ട്രിക് എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? 2 ആയിട്ടേ ഉള്ളൂ. ഇതിന് മുന്നേ ഏതായിരുന്നു വണ്ടി? ബുള്ളറ്റ്. ബുള്ളറ്റ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ കാര്യം? നമ്മുടെ പെട്രോളിൻ്റെ വില, പിന്നെ ഇതെനിക്ക് ഇപ്പോൾ അത്യാവശ്യം മുതലാകുന്നുണ്ട് വണ്ടി. എത്ര മൈലേജ് ഉണ്ടാവും ഈ TVS iQube-ന്? TVS iQube നമ്മുടെ എക്കോണമിക് മോഡലിൽ പോവുകയാണെങ്കിൽ 100 തികച്ച് കിട്ടുന്നുണ്ട്. പവർ മോഡിൽ പോവുകയാണെങ്കിൽ ഒരു 80-75 ഒക്കെ വരെ കിട്ടും. ഇപ്പോൾ 3 പേരുണ്ട് ഈ വണ്ടിയിൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ലാണ്ട് വണ്ടി ഓടിക്കാം? ഇല്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ചേട്ടൻ ഇത് എടുത്തത് റെഡി പേയ്മെന്റ് ആയിരുന്നു അല്ലെങ്കിൽ ഫിനാൻസ്? ഫിനാൻസ്. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഫിനാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഫിനാൻസ് ധനലക്ഷ്മി ബാങ്കിലാണ് ഞാൻ ചെയ്തത്. എൻ്റെ ബ്രദർ. ഇനിഷ്യൽ എമൗണ്ട് എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? ഒരു 98 രൂപ ഫിനാൻസ് കിട്ടി. 137-100 വണ്ടി വില. ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബാക്കി ഫിനാൻസ്. താങ്ക് യു ചേട്ടാ. നമുക്കപ്പോൾ ഒരു 8th കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ പേരെന്തായിരുന്നു? സാം അലക്സാണ്ടർ. വീട് എവിടെയായിരുന്നു? എരമല്ലൂർ. എരമല്ലൂർ അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ 8th ഇലക്ട്രിക് ഒരു സ്കൂട്ടർ ചൂസ് ചെയ്യാനുള്ള കാര്യം? നമുക്ക് ഗോ ഗ്രീൻ പ്രൊജക്റ്റ് ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ പിന്നെ ഫ്യൂവലിൻ്റെ റേറ്റും കൂടി വരികയാണ്. അപ്പോൾ ഇലക്ട്രിക് ആകുമ്പോൾ നമുക്ക് അത്രയും പൈസ ചിലവില്ല. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഒരു ദിവസം ഒരു 25 കിലോമീറ്റർ ഓടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം മിനിമം. ഇപ്പോൾ ഇതാകുമ്പോൾ ഒരു 80 കിലോമീറ്റേഴ്സ് ഓടാൻ നിയർലി 27 രൂപീസിൻ്റെ കറണ്ട് മതി, ആസ് പെർ KCB താരിഫിൻ്റെ. അപ്പോൾ ഇതിന് മുന്നേ ചേട്ടൻ ഏത് വണ്ടിയായിരുന്നു? പെട്രോൾ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്സസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു അപ്ഗ്രേഡാണ് ഇലക്ട്രിക്കിലോടല്ലേ. നമുക്ക് ഡെയിലി 3 കിലോമീറ്റർ ഓടേണ്ട ഒരാളായതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിലേക്ക് മാറിയാണല്ലേ. 8th ഇത് എവിടെ നിന്നാണ് എടുത്തത്? വൈറ്റില. വൈറ്റില ഷോറൂമിൽ നിന്നല്ലേ. എത്ര ആളായി ഇതെടുത്തിട്ട്? 2 മന്ത്സ് കഴിഞ്ഞു. എങ്ങനെയാണ്, സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നമുക്ക് ഇനി വേറൊരു ഇലക്ട്രിക് വണ്ടി നോക്കണം, അല്ലെങ്കിൽ പെട്രോളിലാണോ മാറേണ്ടത്, എന്താണ് സജഷൻ? എന്താണ്? 100% സാറ്റിസ്ഫൈഡ് ആണ്. സജസ്റ്റ് ചെയ്യും ഇനി ഇങ്ങനെ പെട്രോളിലേക്ക് പെട്രോളിൽ നിന്നൊരു ഇലക്ട്രിക്കലായിട്ട് സ്വിച്ച് ഓവർ ചെയ്യണ ആളുകളിലൊക്കെ പറയാനുണ്ടോ ചേട്ടനുള്ളത്? അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി ഇലക്ട്രിക് തന്നെയാണ് ഫ്യൂച്ചർ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മൂവ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എല്ലാവർക്കും.
കൂടുതൽ പൈസ ഫ്യൂവലിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മേജറോ സാലറിയുടെ പോർഷൻ ഫുള്ള് എല്ലാവരും അതിനാ ചിലവാക്കണം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ ഇലക്ട്രിക് ആകുമ്പോൾ അങ്ങനെ ആ ഒരു ചിലവ് വളരെ കമ്പാരിറ്റീവ്ലി നല്ലപോലെ കുറയ്ക്കാം. എനിവേസ് താങ്ക്സ്, ഇങ്ങനെ നല്ലൊരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരുടെയും റിവ്യൂ അത് തന്നെയാണ്, പെട്രോള് അതിൻ്റെ യൂസേജ്, നമ്മുടെ സാലറിയിൽ നിന്നുള്ള സേവിങ്സ്, അങ്ങനെ പല കാരണങ്ങളും കൊണ്ടതാണ് പല ആളുകളും പെട്രോളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വിച്ച് ഓവർ ചെയ്യുന്നത് ഇലക്ട്രിക് വണ്ടിയിലേക്ക്. അപ്പോൾ അടുത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറായ ഒലയാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറായ ഒലയുടെ ഓണറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ആളോട് തന്നെ ചോദിക്കാം ഇതിനെക്കുറിച്ചുള്ള കൂൾ ഡീറ്റെയിൽസ്. എന്തായിരുന്നു പേര്? എൻ്റെ പേര് ജിസ്മോൻ എന്നാണ്. അതെ, എവിടെയാണ് വീട്? എൻ്റെ വീട് എറണാകുളമാണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? ഞാനിവിടെ കാർപ്പറ്റർ എന്ന് പറഞ്ഞ കമ്പനിയിൽ അക്കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒലെ എന്നുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ എന്തായിരുന്നു കാര്യം? ഇലക്ട്രിക്കിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള കാര്യം എന്താണ്? ഒന്നുമില്ല, ഒന്നുമാണ്, പുതിയൊരു ടെക്നോളജിയാണ്, അപ്പോൾ അത് അഡോപ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ പെട്രോൾ വില, എനിക്ക് ഞാൻ മാസം 5,500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 5,500 രൂപ പെട്രോൾ പ്ലസ് ഓയിൽ ചേഞ്ചിങ് അൽഗുലത്തെ എല്ലാം വരാ. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്കിതിന് മന്ത്ലി ഒരു 4,300 EMI അടച്ചാൽ മതി. കറണ്ട് ചാർജ് ഒരു കൂടി പോയ 1,500 രൂപ വരുള്ളൂ. ഇതിന് മുന്നേ ഏത് പെട്രോൾ വണ്ടിയായിരുന്നു യൂസ് ചെയ്തത്? യൂണിക്കോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പഴയതായിരുന്നു. പിന്നെ ഞാൻ DO യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. DO-ക്കൊക്കെ നല്ല തീരെ മൈലേജ് ഇല്ലായിരുന്നു. ഇത് ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഉണ്ട് ഉണ്ട്, ഇതിപ്പോൾ എടുത്തിട്ട് അധികം ആയിട്ടില്ല. എത്ര നാളായി എടുത്തിട്ട്? ഇതിപ്പോൾ ഏകദേശം 1 മാസം ചോടായിട്ടുള്ളൂ. ഇതിന് എത്രയുണ്ട് ഓൺ റോഡ് പ്രൈസ്? എത്രയുണ്ട്? ഇത് S1 Pro അല്ലേ? ഇത് 1,48 ഓൺ റോഡ്. ഇപ്പോൾ ഒരു 10,000 ഓഫ് ഉണ്ട്, അതുകൊണ്ടാണ്. S1 Pro ആണ് ഇത്. ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? എനിക്കൊരു, ഞാൻ നോർമൽ മോഡിലാണ് കൂടുതൽ ഓടിക്കാറ്. കാരണം നോർമൽ മോഡിൽ തന്നെ 80 കിലോമീറ്റർ സ്പീഡ് കിട്ടും, സ്പീഡിൽ ഓടും. അപ്പോൾ പിന്നെ ആ ഒരു നോർമൽ മോഡ് മതി. പിന്നെ ഒരു സ്പോട്ട് ഇടാൻ പുള്ളിയും കിട്ടും. ഇല്ല, നോർമൽ മോഡിൽ എനിക്കൊരു 130-135 കിട്ടുന്നുണ്ട്. ഇത് രണ്ടുപേരെയൊക്കെ കൊണ്ട് ഈസി ആയിട്ട് നമുക്കൊരു കയറ്റങ്ങളൊക്കെ ഇറങ്ങിയ പ്രശ്നമില്ല. നോർമൽ മോഡിൽ രണ്ടുപേരെ കൊണ്ട് കയറ്റാൻ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്പോർട്ട് മോഡിൽ ഇടുകയാണ് കയറാം. ഹൈപ്പർ മോഡിൽ ഇടുകയാണ് പിന്നെ പറയാനല്ല, കയറിക്കോളും. S1 ഹൈപ്പർ ഉണ്ടാവില്ല, ബാക്കി 3 ഓപ്ഷനാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഹൈപ്പർ എന്നുള്ള ആ മോഡ് ഇട്ടാൽ തന്നെ നമുക്ക് 3 പേരെ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു പാഴ്സൽ എന്തെങ്കിലുമൊക്കെ അതിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കയറ്റങ്ങളൊക്കെ കയറാം. അതിനൊക്കെ ഈസി ആയിട്ട് പോകുന്നതാണ്. ഈ വണ്ടി എടുത്തതിൽ സാറ്റിസ്ഫൈഡാണ്. ഇനി ഒരു വണ്ടി ഇപ്പോൾ പെട്രോൾ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യുമോ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യാനായിട്ട്? 100%. അപ്പോൾ ഞാനിത് എടുത്തിട്ട് കുറേ പേര് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 100%. ഇത് ഓടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മൾ ഇതൊരു ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ പവർ ഇല്ല, ഇതൊരു ഹെവി പവറാണ് ഈ സാധനം. സോ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം എല്ലാവരും റിവ്യൂ പറയുന്നവർ അല്ലെങ്കിൽ ഇലക്ട്രിക് യൂസേഴ്സ് എല്ലാവരും ആ വണ്ടീനെക്കുറിച്ച് 100% പോസിറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. സോ ഈ ഒരു യൂസറിൻ്റെ റിവ്യൂ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഇലക്ട്രിക് സ്കൂട്ടറിന് എത്ര വാല്യൂബിൾ ആണെന്ന്. താങ്ക്സ് എന്തായാലും ഇത്രയൊരു വലിയൊരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നതിന്. താങ്ക്സ്. നമ്മുടെ അടുത്തൊരു ഇലക്ട്രിക് സ്കൂട്ടർ യൂസറിനെ കിട്ടിയിട്ടുണ്ട്. ഹീറോൻ്റെ ഒപ്റ്റിമ എന്നുള്ള നല്ല, അത്യാവശ്യം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ തന്നെയാണ്. സോ ആ യൂസ് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ ആ വല്യച്ഛൻ്റെ നമുക്ക് റിവ്യൂ എന്താണെന്ന് ചോദിച്ചു നോക്കാം. വല്യച്ച പേരെന്തായിരുന്നു? എൻ്റെ പേര് അഹമ്മദ്. അഹമ്മദ് അല്ലേ. വല്യച്ഛൻ്റെ വീട് ഇവിടെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാനുള്ള കാരണം എന്താണ്? പെട്രോളിൻ്റെ വില കൂടുതലുണ്ട്, ഒന്നാമത്തെ. രണ്ടാമത്തെ എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള വണ്ടിയിലേ പറ്റുള്ളൂ. ഓക്കെ. ഇതിന് മുന്നേ വല്യച്ഛൻ ഏത് വണ്ടിയായിരുന്നു യൂസ് ചെയ്യുന്നത്? പെട്രോൾ വണ്ടിയായിരുന്നു. ഏതായിരുന്നു? സ്കൂട്ടറായിരുന്നു. സ്കൂട്ടറല്ല, മറ്റേ ഹീറോ പിന്നെ സ്പ്ലൻഡറൊക്കെ. ഓക്കെ ഓക്കെ. ലൈസൻസ് ഇപ്പം ഞാൻ വേണ്ടെന്ന് വെച്ചു, കാരണം പ്രായമായില്ലേ. അതിൻ്റെ വലിയ മാറ്റി ഇത് എടുത്ത്. ഇതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് വില്ലേജിന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ മാത്രം വരും. എന്തിലായിരിക്കും കൂടുതൽ വന്നത്? കൂടുതൽ വന്നത് ബ്രേക്ക് സിസ്റ്റത്തിലാണ് വന്നത്. ബ്രേക്കിലാണ് വന്നത്. അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ തരും. അവരെ വർഷാപ്പിൽ കൊണ്ടുവരുമ്പോൾ ചെയ്യാതിരും. കൂടാതെ ഇതിൻ്റെ ബാറ്ററി ഇത് റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എടുത്തിട്ട് എത്ര നാളായി? 3 വർഷം കഴിഞ്ഞ്. 3 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ? ഒറ്റ ബാറ്ററി തന്നെ 3 കൊല്ലം ആണ്. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും? 70 കിലോമീറ്റർ കിട്ടണുണ്ട് ഇപ്പൊ ഒരു ചാർജില്. ഒറ്റ ചാർജിലല്ലേ? എത്ര മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും? 3-3.5 മണിക്കൂർ, അതിനപ്പുറം മൂല. ഓക്കെ ഓക്കെ. 3.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 70 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. നമുക്ക് ലോക്കലായിട്ട് അടുത്തൊക്കെ പോകാനൊക്കെ? ലോക്കലല്ല, എറണാകുളത്ത് പോയിട്ട് വരും. എറണാകുളത്ത് പോവാം, ചേർത്തല പോയിട്ടൊക്കെ വരാം. അത്യാവശ്യം ഒരു 30 കിലോമീറ്റർ റേഞ്ചിൽ അങ്ങോട്ടും പോകാം, തിരിച്ചും വരാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഈ ഏരിയയിലുള്ള സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണല്ലോ? നല്ലതാണ്. തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറന്നാണ് ഈ വണ്ടി എടുത്തത്. ഈ വണ്ടി എടുത്ത് അവിടെ കൊണ്ടിരുന്നു, അവിടെ അവിടെ കൊണ്ടിരുന്നാൽ അവർ തന്നെ ശരിയാക്കിയിട്ടുള്ളൂ. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പറയാം അത് നിങ്ങൾ എടുത്ത കമ്പനി തന്നെ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ്, അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു തരും. ഈ 3 കൊല്ലമായിട്ട് ആ വലിയ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്.
ഇനി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു പെട്രോൾ യൂസ് ചെയ്യുന്ന ആള് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജസ്റ്റ് ചെയ്യോ? ഈ വണ്ടി ഏറ്റവും നല്ല, ഞാൻ പറയുന്നത് ഏറ്റവും നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ വല്യച്ഛന്റെ റിവ്യൂ ആണ്. ഇപ്പൊ ഒപ്റ്റിമയുടെ 3 കൊല്ലം മുന്നേ ഉള്ള ഒരു മോഡലാണ് ഒപ്റ്റിമ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഉണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പൊ വന്നേക്കുന്നത്, ലൈസൻസ് ഉള്ള മോഡല് ഒപ്റ്റിമയുടെ. അത് ഇപ്പോഴും നമ്മുടെ ഹീറോയുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും, കൂടാതെ എന്തുകൊണ്ടാണ് വല്യച്ഛന് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു അല്ലേച്ച. അടുത്തായി നമുക്ക് കിട്ടിയേക്കുന്നത് റൊമായ എന്നുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ യൂസറാണ്. അച്ഛൻ എത്ര നാളായി ഇതെടുത്തിട്ട്? 3 വർഷമായി. 3 കൊല്ലം ഇതെടുത്തിട്ട് അല്ലേ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ തോന്നിയത്? പെട്രോൾ വണ്ടി എടുക്കാതെ? പെട്രോൾ വണ്ടി എടുക്കാതെ നമ്മൾ ലൈസൻസ് ഉണ്ടായിരുന്നു, അത് പോയി. ലൈസൻസ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേ പറ്റുള്ളൂ. ഇത് വിത്തൗട്ട് ലൈസൻസ് ആണല്ലേ, വേണ്ട, അതുകൊണ്ട് എടുത്തത്. ഓക്കെ. പിന്നെ ഇതിന് അത്യാവശ്യം റേഞ്ച് ഒക്കെ ഉണ്ടോ അച്ഛന് ഓടിക്കുമ്പോൾ? കിട്ടുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ടാവും? 70 കിലോമീറ്റർ വരെ കിട്ടും. 70 കിലോമീറ്റർ വരെ കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് പെട്രോൾ ലാഭിക്കാൻ പറ്റുമോ അല്ലേ? പെട്രോളിന്റെ പൈസ പെട്രോൾ ലാഭിക്കാം. യൂസ് ചെയ്യണോണ്ട് അച്ഛൻ നല്ലോണം സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകേണ്ടി ഇത് പറ്റുള്ളൂ. ഇതുണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ. അപ്പൊ ഇനി ഇപ്പൊ ഇലക്ട്രിക് എടുക്കുന്ന പ്രായമായിട്ടുള്ളവര് എടുക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു കൊടുക്കോ, അല്ലെങ്കിൽ പെട്രോൾ വണ്ടി തന്നെ യൂസ് ചെയ്യണം അത് മതി? ഇത് എടുത്തോണ്ടിരിക്കാനല്ലേ ഇപ്പൊ എല്ലാവരും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോളിന്റെ വില അല്ല, വണ്ടിക്കും വില കൂടി. പെട്രോൾ വണ്ടിക്കും വില കൂടുന്നതാണ്, പെട്രോളിനും വില കൂടുന്നതാണ്. അപ്പൊ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഇതേപോലത്തെ ചെറിയ ചെറിയ നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ആണല്ലേ. അതന്നെ, ഇപ്പൊ ഒരു 70 രൂപ ഏലക്ക് വില വരും. ഈ വണ്ടി എടുത്തപ്പോ അച്ഛൻ ഓർമ്മ ഉണ്ട് എത്ര? 65 രൂപ. 65000 രൂപ. 65000 രൂപ എടുത്ത ഒരു വണ്ടിയാണ്, ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെന്തെങ്കിലും കംപ്ലൈന്റ്സ് കംപ്ലൈന്റ് മാത്രമേ പോയുള്ളൂ? ഹെഡ്ലൈറ്റ് മാത്രമേ എൻ്റെ പോയിട്ടുള്ളൂ, അതൊന്നും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാറ്ററിക്ക് ഇഷ്യൂ എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ റൊമായ എന്നുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ. അച്ഛൻ ഓടിക്കുന്നതിൽ 100% അച്ഛൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ അടുത്ത് യൂസർ നമുക്ക് ചോദിച്ചു നോക്കാം, അച്ഛൻ്റെ പേരെന്തായിരുന്നു? ഷൗൽ ഹമീദ്. ഇപ്പൊ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ആണോ അതോ പെട്രോൾ ആണോ? ഇല്ല, പെട്രോൾ ആണ്. TVS-ന്റെ എൻടോർക്ക് എന്ന് പറഞ്ഞ സ്കൂട്ടർ അല്ലേ. അപ്പോ ഇലക്ട്രിക്കിലേക്ക് മാറാനായിട്ട് താല്പര്യമുണ്ടോ? അല്ല, ഇപ്പൊ ഇല്ല. എന്തായിരിക്കും അങ്ങനെ ഒരു ഇത് വന്നത് നെഗറ്റീവ് ആയിട്ട്? ഇപ്പൊ ഇലക്ട്രിക്കിലേക്ക് മാറാൻ താല്പര്യം ഇല്ലെന്ന് പറയാൻ കാര്യം? കുറെ ന്യൂസ് ഞാൻ കണ്ടായിരുന്നു, മറ്റേ ചാർജിങ്ങിന്റെ ഇത് ബാറ്ററി അങ്ങനെ ഹീറ്റ് ആയിട്ട് കത്തിപ്പോണതും പിന്നെ സ്റ്റേഷൻ ഇല്ല, മതിയായ ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് പോകാൻ പറ്റുന്നില്ല. അതെ അതെ. അപ്പൊ അങ്ങനെ കുറെ റിവ്യൂസും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസും ഉണ്ട്. കാരണം നമുക്ക് മതിയായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ ഇല്ല, കുറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെയും കുറെ പേർക്ക് താല്പര്യമില്ലാതുണ്ട് ഇലക്ട്രിക് എടുക്കാതിരിക്കാനായിട്ട്. താങ്ക്സ്. ഞാനിപ്പോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറിന്റെ ടാക്സി സ്റ്റാൻഡിലാണ്. എല്ലാരും ഇലക്ട്രിക് സ്കൂട്ടർ പോലെ തന്നെ കാറും ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണാണ്. സോ നമുക്ക് ടാക്സി സ്റ്റാൻഡിൽ ആ ചേട്ടനോട് തന്നെ ചോദിക്കാം, വണ്ടി ഓടിക്കുന്ന ചേട്ടനോട്, അവർക്കും താല്പര്യം ഉണ്ടോ എന്ന്. ചേട്ടാ പേരെന്തായിരുന്നു? പേര് ജഗദീഷ്. കാറ് സ്കൂട്ടർ എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനാണ്. അപ്പൊ ചേട്ടന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ എന്റെ വണ്ടി ഇനി ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് കാറിലേക്കായിരിക്കും മാറ്റണമെന്ന്? അങ്ങനെ എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രിക് വണ്ടിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചാൾ കഴിയുമ്പോ അതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ പോയും വരും, ഇതൊക്കെ ചെയ്യും. ഇതാകുമ്പോ നമുക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇലക്ട്രിക് മൊത്തത്തിൽ ഇലക്ട്രിക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടെന്ന്. കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ. നമുക്കൊരു ചാർജിങ് സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പിന്നെ അതുകൂടാണ്ട് ബാറ്ററി ചേട്ടൻ പറഞ്ഞ പോലെ ബാറ്ററി റീപ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ആണ് അതിനുവേണ്ടി. നല്ലൊരു 10% പൈസ ബാറ്ററിക്ക് തന്നെ വേണ്ടി വരും, ബാറ്ററി വീക്ക് ആയി കഴിയുമ്പോൾ. അപ്പൊ അതില് പിന്നെ ഇല്ലെങ്കിൽ ബാറ്ററി ഇത് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻ അതിന് മാത്രം ആകണം. ഇതൊന്നും ഇല്ലാത്തടത്തോളം കാലം ഇപ്പൊ നല്ലത് ഡീസൽ വണ്ടി തന്നെ. ഡീസൽ വണ്ടി ചേട്ടന് യൂസ് ചെയ്യുന്ന ഡീസൽ വണ്ടി? ഞാൻ ഓടിക്കുന്ന ഡീസൽ വണ്ടി. ചേട്ടനത് കുഴപ്പമില്ല, ഇനി ഫ്യൂച്ചറിലും ചേട്ടൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഫ്യൂച്ചറിൽ ഇനിയിപ്പോ ഇത് മൊത്തത്തിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അന്നേരം നമുക്ക് എന്തെങ്കിലും അന്നേരം ആലോചിക്കാം. ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും നമുക്ക് ചിന്തയില്ല. സോ അങ്ങനെയും കുറെ ആളുകളുണ്ട്. നമുക്ക് എന്താ പറയാ, അവരുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായത് ഡീസൽ ആയിട്ട് അല്ലെങ്കിൽ പെട്രോൾ അങ്ങനത്തെ ഫ്യൂവലാണ് ആവശ്യം. കാരണം ലോങ് ഡ്രൈവ് പോകുന്നവരായിരിക്കും ടാക്സിക്കാർ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ അവരുടെ കൊണ്ടുപോകുന്ന ആളുകളെ വെയിറ്റ് ചെയ്ത് നിർത്തിപ്പിക്കാനൊന്നും പറ്റില്ല ചാർജിങ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ പെട്രോൾ വണ്ടികൾ തന്നെയായിരിക്കും. സോ താങ്ക് യു ചേട്ടാ, അത്രയും നല്ലൊരു റിവ്യൂ പറഞ്ഞതിന്. ഓക്കെ. സോ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പല യൂസേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നവർ, പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്നവരുടെ എല്ലാം റിവ്യൂ ആണ് നിങ്ങളെ കേട്ടത്.
സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ നല്ലപോലെ റീച്ച് ആവുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കൂടെ ദീപു ദിലീപാണ്. വി ആർ സൈനിങ് ഓഫ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.